KPCC നിർവാഹക സമിതി അംഗം പി കെ ഫൈസലിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ ജില്ലാ പോലീസ് മേധാവിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. സിപിഐഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് ആക്രമണം നടത്തിയതെന്നും വീട് സന്ദർശിച്ച ശേഷം ഉണ്ണിത്താൻ പ്രതികരിച്ചു. കഴിഞ്ഞ 18-ന് രാത്രി 12:30 സംഭവം നടന്നത്. വീട്ടുകാർ ശബ്ദം കേട്ടുണർന്നപ്പോൾ അക്രമികൾ ബൈക്കിൽ രക്ഷപ്പെട്ടിരുന്നു. കാറിന് കല്ലെറിയുകയും വീടിന്റെ മുകൾവശമുള്ള ജനൽ ചില്ലുകളും ടൈലുകളും തകർക്കുകയും ചെയ്തിരുന്നു. പകയുടെയും അക്രമത്തിന്റെയും രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവരാണ് ഇതിന് പിറകിലെന്നും ജില്ലാ പോലീസ് മേധാവിയോട് പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജ്ജപ്പെടുത്തി പ്രതികളെ ഉടൻ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഉറപ്പു നൽകിയതായും ഉണ്ണിത്താൻ പറഞ്ഞു. ഈ പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, അതുപോലെ തന്നെ അക്രമത്തിന്റെ രാഷ്ട്രീയം, കഠാരയുടെയും കൊലപാതകത്തിന്റെ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച് അവരുമായി ദീർഘനേരം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, കുറ്റവാളികളെ പിടിക്കും, യാതൊരു തർക്കവുമില്ല, അതിനായിട്ട് ചില പ്രത്യേക സംവിധാനങ്ങൾ അവരൊരുക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നിരന്തരമായി 1-2 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അവരെന്നോട് കർശനമായി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നും ശാസ്ത്രീയമായി അന്വേഷണം നടത്തി കുറ്റവാളികളുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിൽ ആഹ്ലാദിച്ച് എടച്ചാക്കയിൽ നടന്ന പ്രകടനത്തിന്റെ ബാക്കിപത്രമാണ് അക്രമ സംഭവമെന്ന് പി കെ ഫൈസൽ പറഞ്ഞു. ചന്ദേര പോലീസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് DYSP വിനോദ്, ചന്ദേര SI മെബിൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം നടന്നുവരികയുമാണ്. MPയോടൊപ്പം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, വൈസ് പ്രസിഡന്റ് PE ബുഷ്ര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ T രതില, PV അനിൽകുമാർ മാസ്റ്റർ, UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, കോൺഗ്രസ് പടന്ന മണ്ഡലം പ്രസിഡന്റ് K കുഞ്ഞബ്ബു, കോൺഗ്രസ് നേതാക്കളായ KV ജതീന്ദ്രൻ, K സജീവൻ, PK താജുദ്ദീൻ, NC റംസാൻ ഹാജി തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.